കടത്തനാടൻ രുചിയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ ചിക്കനാണ്. മല്ലിയിലയും പുതിനയിലയും ചേർത്തുണ്ടാക്കുന്ന ഈ ചിക്കൻ കറി ഹെൽത്തിയാണെന്ന് മാത്രമല്ല പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല രുചിയുള്ള കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 10 കശുവണ്ടി, 10 ബദാം, 15 പിസ്ത ഇത് ചൂടായ പാനിലിട്ട് നല്ലോണമൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാക്കാൻ വെച്ചിട്ട് 2-3 മിനിറ്റായി. ഇതിന് സ്റ്റൗ ഓഫാക്കി മാറ്റി വയ്ക്കാം. ഇതിലിപ്പോൾ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായാൽ ഇതിലേക്ക് 2 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കും പോലെ ഫ്രൈ ചെയ്തെടുക്കാം. വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 500 ചിക്കൻ വെച്ചിട്ടുള്ള അളവാണ് കാണിക്കുന്നത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും, 1 പകുതി ചെറുനാരങ്ങയുടെ നീരും, 1/4 കപ്പ് തീരെ പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ പുളിപ്പുള്ള തൈരാണുള്ളതെങ്കിൽ ഇതുപോലെ അരിപ്പയിലിട്ട് കുറേ സമയം വെക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം ഇതുപോലെ വാർന്നു കിട്ടിയാൽ ഇതിൻ്റെ പുളിപ്പ് മുഴുവനും മാറിക്കിട്ടും. ഇനി കുറച്ച് ചേരുവകൾ അരച്ചിട്ട് ചിക്കനിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം, 1/2 കപ്പ് പുതിനയിലയും, എരിവില്ലാത്ത പച്ചമുളക് 4 എണ്ണം എടുത്തിട്ടുണ്ട്, ഇത് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 എരിവുള്ള പച്ചമുളക് മുറിച്ചതും ചേർത്ത് കൊടുക്കാം, 6 അല്ലി വെളുത്തുള്ളിയും, 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി മുറിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിൽ നേരത്തെ ഫ്രൈ ചെയ്തതെല്ലാം ചേർത്ത് കൊടുത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം അരച്ചെടുക്കാം. ഈ അരപ്പും ചിക്കനിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കിയെടുത്ത് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂർ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇതുകൂടെ ഓയിലിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് 1-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഇത് തീ കുറച്ച് വെച്ചിട്ട് 20-25 മിനിറ്റ് കൊണ്ട് തന്നെ വേവിച്ചെടുക്കുമ്പോൾ പാകത്തിന് വേവായി കിട്ടും. ഇതിനെ മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇടക്കൊന്ന് തുറന്ന് നോക്കി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. ഇതിന് സ്റ്റൗ ഓഫാക്കി മാറ്റി വയ്ക്കാം. ഇത് കാണും പോലെ തന്നെയാണ്, കഴിക്കാനും ഭയങ്കര രുചിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.